പാചകം ഒട്ടും അറിയാത്തവർക്കും ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നതുമായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ചെറുതായിട്ടൊരു പരിപ്പ് കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു സവാളയുടെ പകുതിയും പിന്നെ ഒരു തക്കാളിയുടെ പകുതിയും മൂന്ന് വെളുത്തുള്ളി. വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. പിന്നെ അതിന് മൂന്ന് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പച്ചമുളകിന് പകരം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതിയാവും. ചെറിയ ഒരു ഗ്ലാസ് കൊണ്ട് അര ഗ്ലാസ് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാള ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയ കാരണമാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത്. എരിവ് ഉള്ള പച്ചമുളകാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പച്ചമുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ആദ്യം ഒരു ചെറിയ കുക്കർ എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അര ഗ്ലാസ് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഒരാൾക്കൊക്കെ ആണെങ്കിൽ അര ഗ്ലാസ് മതിയാവും, രണ്ട് പേർക്കാണെങ്കിൽ ഒരു ഗ്ലാസ് ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം, അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ പരിപ്പ് എടുത്തിട്ടുള്ളത് ആ ഗ്ലാസ് കൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ച ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കതിനെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത ശേഷം കുക്കർ വെച്ച് കൊടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം ഇത് മൂന്ന് വിസിൽ വരുന്നതായിരിക്കും. ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട്, രണ്ടാമത്തെയും വന്നു, അതാ മൂന്നാമത്തെ വിസിലും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കി എടുക്കാം. സ്റ്റൗ ഓഫാക്കിയ ശേഷം 10 മിനിറ്റ് നമുക്ക് അതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇതാ അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അങ്ങനെ ഇതാ പരിപ്പ് കറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. പരിപ്പും തക്കാളിയും ഒക്കെ ഉടഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത്രയേ ഉള്ളൂ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനെ സ്റ്റൗ കത്തിച്ചിട്ട് സ്ലിമ്മിൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇനി അതിനെ സ്ലിമ്മിൽ തന്നെ ഇട്ട് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ, കുറച്ച് ദൂരം മാറി നിൽക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് അര ടീസ്പൂൺ ജീരകം കുമിൻ സീഡ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അത്രയേ ഉള്ളൂ. ഇത് നമുക്കിനി കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കയ്യിൽ കൊണ്ട് അല്പം പരിപ്പ് കറി എടുക്കുക. ഇനി നമുക്കതിനെ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും കറിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മളുടെ സിമ്പിളായിട്ടുള്ള പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇവിടെ ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് ചൂടായിട്ടുള്ള പരിപ്പ് കറി ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ സൈഡ് ഡിഷിനായിട്ട് പപ്പടമോ അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതിയാവും, അല്ലെങ്കിൽ വെറും ഒരു ചമ്മന്തിപ്പൊടി കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്.